സോ ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിനെ GNF-ലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. അപ്പം ഇതിൻ്റെ ആൻസർ നമുക്ക് അവൈലബിൾ അല്ലായിരുന്നു. അപ്പം ഇത് ഞാനായിട്ട് സോൾവ് ചെയ്തൊരു രീതിയാണ്. നിങ്ങൾക്ക് സെയിം ആൻസർ കിട്ടണം എന്നില്ല. സോ എന്തെങ്കിലും ഡിഫറൻസസോ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ കൊടുക്കാമെന്നാണ്. നമുക്കത് ഒരുമിച്ച് സോർട്ട് ഔട്ട് ചെയ്യാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ്, GNF ആണോ എന്നുള്ളത് എങ്ങനെ അറിയാനായിട്ട് പറ്റുക? ഇഫ് എ പ്രൊഡക്ഷൻ is in GNF, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഐദർ ഓഫ് ദ ഫോം എ ഗിവ്സ് എ, അല്ല എന്നുണ്ടെങ്കിൽ ഒരു ടേർമിനൽ നോൺ ടെർമിനലിന് കൊടുക്കുന്നതാവാം, അല്ല എന്നുണ്ടെങ്കിൽ ഒരു ടേർമിനൽ ഒരു നോൺ ടെർമിനലിനെ കൊടുത്ത് ഒരു ടെർമിനലിനെ കൊടുത്ത് ദെൻ ദ ലേറ്റർ ഓൺ ഇറ്റ് ക്യാൻ ബി നോൺ ടെർമിനൽസ് B1, B2, B3, up to BN. മനസ്സിലായോ? അപ്പോൾ ഫ്രം എ നോൺ ടെർമിനൽ ഇഫ് യു ക്യാൻ ഗെറ്റ് എ ടെർമിനൽ ഓർ എ ടെർമിനൽ ഫോളോഡ് ബൈ നോൺ ടെർമിനൽസ് ദെൻ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് ഇൻ ദ GNF ഫോർമാറ്റ്. ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിനെ GNF-ലോട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ആദ്യം CNF-ലോട്ട് കൺവേർട്ട് ചെയ്യണം. CNF-ലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. സോ ഇഫ് എ പ്രൊഡക്ഷൻ ഇസ് ഇൻ CNF, CNF-ലാണ് എന്നുണ്ടെങ്കിൽ എ ഗ്യൂസ് എയും എ ഗ്യൂസ് ബി സി ആണ് നമ്മളുടെ ഫോം വരുന്നത്, അല്ലേ? ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പ്രൊഡക്ഷൻസ് എടുത്ത് എഴുതാം. എസ് ക്യൂസ് എ എസ് ബി ആൻഡ് എപ്സലോൺ. അപ്പോൾ ഇതാണ് നമ്മളുടെ പ്രൊഡക്ഷൻ വരുന്നത്. CNF-ലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള സ്റ്റെപ്പ് വൺ എന്ന് പറയുന്നത്, സ്റ്റെപ്പ് വൺ എന്താണ്? വി നീഡ് ടു ആഡ് എ ന്യൂ സ്റ്റാർട്ട് സിംബൽ. ഇവിടെ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് എസ് ഉണ്ട്, അപ്പം അതുകൊണ്ടും കൂടി നമ്മൾ സ്റ്റാർട്ട് സിംബൽ ആഡ് ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കും. എസ് ഡാഷ് ക്യൂസ് എ എസ് ബി എപ്സിലോൺ ആൻഡ് എസ് ക്യൂസ് എ എസ് ബി എപ്സിലോൺ. ഓക്കെ, ഇവിടെ ഇപ്പം നമ്മൾ എങ്ങനെയാണ് ഇത് സോർട്ട് ഔട്ട് ചെയ്യുന്നത്? സോറി, ഇവിടെ ഇങ്ങനെയല്ല, ഇതിവിടെ എസ് ആണ് വരുന്നത്. എസ് ഗ്യൂസ് എസ് ആൻഡ് എസ് ഗ്യൂസ് എ എസ് ബി എപ്സിലോൺ. ഇനി അടുത്ത് എന്താണ് ചെയ്യുന്നത്? സ്റ്റെപ്പ് ടുവിൽ നമ്മൾ റിമൂവ് എനി എപ്സലോൺ പ്രൊഡക്ഷൻസ്. എപ്സലോൺ പ്രൊഡക്ഷൻസിനെ നമ്മൾ റിമൂവ് ചെയ്യും. എസ് ഡാഷ് ഗ്യൂസ് എസ്സും എസ് ഗ്യൂസ് എ എസ് ബി ആൻഡ് എപ്സലോൺ വരുമ്പോൾ എങ്ങനെയാണ്? ഇവിടെ എപ്സലോൺ വരും എ ബി. ഓക്കെ, അതാണ് നമ്മളുടെ സ്റ്റെപ്പ് ടുവിൽ വരുന്നത്. സ്റ്റെപ്പ് ത്രീയിൽ എന്താണ് വരിക? റിമൂവ് എനി യൂണിറ്റ് പ്രൊഡക്ഷൻസ്. എനി യൂണിറ്റ് പ്രൊഡക്ഷൻസ്. അപ്പം എന്താണ്? എസ് ഡാഷ് ഗ്യൂസ് എ എസ് ബി എ ബി എസ് ഗ്യൂസ് എ എസ് ബി എ ബി. ഇനി അടുത്തത് എന്താണ്? നമ്മൾക്ക് യൂണിറ്റ് പ്രൊഡക്ഷൻസ് റിമൂവ് ചെയ്തു. ഇനി അടുത്ത് നമുക്ക് CNF-ലോട്ട് ആക്കണം അല്ലേ? ഞാൻ അതിന് എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ കൊടുക്കുകയാണ്, വിച്ച് ഗ്യൂസ് എ. എസ് ഡാഷ് ഗ്യൂസ് എക്സ് എസ് ബി എക്സ് ബി ആൻഡ് എസ് ഗ്യൂസ് എക്സ് എസ് ബി എക്സ് ബി. എനിക്ക് ഞാൻ വൈ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ് ബിക്ക്, ബിക്കോസ് ഇവിടെ നമുക്കൊരു ടെർമിനൽ ഉണ്ട്. അതുകൊണ്ട് ഹൗ വിൽ ഇറ്റ് കം? എസ് ഡാഷ് ഗ്യൂസ് എക്സ് എസ് വൈ എക്സ് വൈ എസ് ഗ്യൂസ് എക്സ് എസ് വൈ ആൻഡ് എക്സ് വൈ. ഇനി ഇവിടെ നമുക്ക് എഗെയിൻ മൂന്ന് പേരുള്ളത് കൊണ്ട് ഐ എം ഫോർ ടൈം ബീയിങ് ഞാൻ എസ് വൈക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. നിങ്ങൾക്ക് എങ്ങനെ വേണോ കൊടുക്കാം, എക്സ് എസിനായിട്ട് കൊടുക്കാം, നോ പ്രോബ്ലം. ഇപ്പം ഞാനിവിടെ എസ് വൈക്ക് ഞാൻ കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ആർ ഗിവ്സ് എസ് വൈ എന്ന് ഞാൻ എഴുതുവാണ്. സോ ഹൗ വിൽ ഐ റീറൈറ്റ് ദ പ്രൊഡക്ഷൻ? എസ് ഡാഷ് ഗിവ്സ് എക്സ് ആർ ആൻഡ് എക്സ് വൈ എസ് ഗിവ്സ് എക്സ് ആർ ആൻഡ് എക്സ് വൈ. ഇത്രയും മനസ്സിലായി. സോ വാട്ട് ഓൾ ദ പ്രൊഡക്ഷൻസ് വി ഹാവ്? പ്രൊഡക്ഷൻസിനെ എല്ലാം കൂടെ നമ്മൾ എടുത്ത് എഴുതുവാണെങ്കിൽ എസ് ഗ്യൂസ് എസ് ഡാഷ് ഗ്യൂസ് എക്സ് ആർ എക്സ് വൈ എസ് ഗ്യൂസ് എക്സ് ആർ എക്സ് വൈ ആർ ഗ്യൂസ് എസ് വൈ. അത് കഴിഞ്ഞ് വൈ ഗ്യൂസ് എക്സ് ഗ്യൂസ് എ വൈ ഗ്യൂസ് ബി എക്സ് ഗ്യൂസ് എ വൈ ഗ്യൂസ് ബി. ഓക്കെ, അപ്പം ഇത്രയും ഉള്ളൂ, വേറെ നമുക്കില്ല പ്രൊഡക്ഷൻസ് കണ്ടതിൽ. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്ഷൻ. ഇനി ഇവരെ നമ്മൾ GNF-ലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇനി നിങ്ങൾ നോക്കിക്കേ, ഇതിൽ ആരെങ്കിലും GNF-ൽ ഓൾറെഡി കിടപ്പുണ്ടോ?
യെസ് ഇവർ ഇത് ജി എൻ എഫിലാണ് കിടക്കുന്നത്, ഇതും ജി എൻ എഫിലാണ് കിടക്കേണ്ടത്. അപ്പം നമുക്ക് ഈ വരുന്ന എസ് ഡാഷ് എസ് ആറ് പോലത്തെ മൂന്ന് പ്രൊഡക്ഷൻസ് ആണ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് ഉള്ളത്. ഇനി ഇതിൽ നമ്മൾ ജി എൻ എഫിൽ സോൾവ് ചെയ്യാനായിട്ട് ഇടുന്ന സ്റ്റെപ്പ് വൺ, റീപ്ലേസ് എനി സ്റ്റാർട്ട് സിമ്പിൾ വിത്ത് പ്രൊഡക്ഷൻ. ഇവിടെ നമുക്ക് സ്റ്റാർട്ട് സിമ്പിളായിട്ട് ആകെ എസ് ഡാഷ് ആണുള്ളത്, എസ് ഡാഷ് ഇവിടെ ഒന്നുമില്ല. സോ ഐ എം റൈറ്റിംഗ് മൈ പ്രൊഡക്ഷൻ ആസ് ഇറ്റ് ഇസ്. എസ് ഡാഷ് ഗിവ്സ് എക്സ് ആർ എക്സ് വൈ, എസ് ഗിവ്സ് എക്സ് ആർ എക്സ് വൈ ആൻഡ് ആർ ഗിവ്സ് എസ് വൈ. ഓക്കെ, ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എസ്സിനെ ഇവിടെ എനിക്ക് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ആറിനെ എനിക്ക് റീറൈറ്റ് ചെയ്യാം, എക്സ് ആർ വൈ ആൻഡ് എക്സ് വൈ വൈ. ഓക്കെ, ഇത്രയും എനിക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇനി അടുത്ത എന്താണ്? അടുത്തത് സ്റ്റെപ്പ് ടൂവിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? സ്റ്റെപ്പ് ടൂവിൽ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഇവിടെ വരുന്ന ഈ ഒരു ഫസ്റ്റ് വാല്യൂ ഇല്ലേ എക്സ്, ഈ എക്സിനെ ഞാൻ തൽക്കാലത്തേന് റീപ്ലേസ് ചെയ്യുവാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് എക്സ് ഗിവ്സ് എ ടെർമിനൽ. സോ റീപ്ലേസിങ് ദ വാല്യൂ ഓഫ് എക്സ് ഇൻ പ്രൊഡക്ഷൻസ് എന്താ എനിക്ക് കിട്ടുക? എസ് ഡാഷ് ഗിവ്സ് എ ആർ എ വൈ, എസ് ഗിവ്സ് എ ആർ എ വൈ, R gives A R Y A Y Y and നമ്മളുടെ രണ്ട് പ്രൊഡക്ഷൻസ് X gives A and Y gives B. നിങ്ങൾ നോക്കിക്കേ, ഇപ്പം ദേ കിട്ടിയേക്കുന്ന ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ജി എൻ എഫിലാണോ കിടക്കുന്നത്? അതെ അല്ലേ? ബിക്കോസ് ഇറ്റ് ഇസ് ഫസ്റ്റ്, ഐദർ ഇറ്റ് ഇസ് ഫസ്റ്റ് ടെർമിനൽ അല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ ടെർമിനൽ ഫോളോഡ് ബൈ എ നോൺ ടെർമിനൽ അല്ലേ? എല്ലാ കേസിലും അങ്ങനെയാണ് വരുന്നത്. സോ ഇപ്പം നമുക്ക് കിട്ടിയേക്കുന്നത് ജി എൻ എഫ് ഫോർമാറ്റിൽ തന്നെയാണ്. സോ ദിസ് ഇസ് ദി ആൻസർ. ഇനി ഈ ഒരു സംഭവത്തിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു രീതിക്ക് എഴുതാം. നമുക്ക് എ എ വൺ എ ടു എ ത്രീ ഒക്കെ വെച്ചിട്ട് നമുക്ക് എഴുതാം. സോ അങ്ങനെ നിങ്ങൾക്കിപ്പം എഴുതണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ ഈ ചെയ്ത എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഞാൻ വേറൊരു രീതിയിൽ ചെയ്യാം. സോ ഇറ്റ്സ് എൻ അതർ മെത്തേഡ്. ഓക്കെ, അനദർ മെത്തേഡാണിത്. ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്ന നമ്മൾ എന്താണ് എക്സ് ഗിവ്സ് എ കൊടുത്തു, വൈ ഗിവ്സ് ബി കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് കിട്ടിയേക്കുന്ന പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നമുക്ക് കിട്ടിയേക്കുന്നത് എസ് ഡാഷ് ഗിവ്സ് എക്സ് എസ് വൈയും എക്സ് വൈയും, എസ് ഗിവ്സ് എക്സ് എസ് വൈയും എക്സ് വൈയും ആണല്ലേ. ഇനി ഞാൻ തൽക്കാലത്തിന് ആദ്യത്തെ രണ്ടെണ്ണം ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. ആർ ഗിവ്സ് എക്സസ് ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് എനിക്ക് വരുന്നത്? എനിക്ക് കിട്ടാൻ പോകുന്നത് എസ് ഡാഷ് ഗ്യൂസ് ആർ വൈ എക്സ് വൈ, എസ് ഗ്യൂസ് ആർ വൈ എക്സ് വൈ. ഓക്കെ, അത് നമുക്ക് കിട്ടി. ഇപ്പം ഇവിടെ എന്താണ്? ഞാൻ ഈ ഒരു പോയിൻ്റ് വരെയും ഞാൻ എഴുതിയത് ഇവിടെ ഞാൻ ആറിൻ്റെ വാല്യൂ ഡിഫറൻറ്റ് കൊടുത്തിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ വേറൊരു മെത്തേഡ് എങ്ങനെയാണ് നമുക്ക് ജി എൻ എഫ് കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഇതിങ്ങനെ കിട്ടി. ഇനി അടുത്തത് എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ഇത് ഓൾറെഡി ഇപ്പോൾ സി എൻ എഫിലായി. അപ്പം നമ്മളുടെ ഫൈനൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എവിടെയാണ്? ഫൈനൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എസ് ഡാഷ് ഗ്യൂസ് ആർ വൈ എക്സ് വൈ, എസ് ഗ്യൂസ് ആർ വൈ എക്സ് വൈ, ആർ ഗ്യൂസ് എക്സ് എസ്. അത് കഴിഞ്ഞിട്ട് എന്താണ് നമുക്ക് വരുന്നത്? എക്സ് ഗ്യൂസ് എ വൈ ഗ്യൂസ് ബി. ഇനി ഇവിടെ ഇത് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. സ്റ്റാർട്ട് സിമ്പിളിൻ്റെ പ്രൊഡക്ഷൻസ് വെച്ചിട്ടോ എക്സിൻ്റെ വാല്യൂ റീപ്ലേസ് ചെയ്തിട്ടൊക്കെ ചെയ്യാം. ഇവിടെ ഞാൻ ചെയ്യുന്ന വേറൊരു മെത്തേഡാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അഗെയിൻ വി ഹാവ് ടു കൺവേർട്ട് ടു ജി എൻ എഫ്. ഓക്കെ, അതിനായിട്ട് ദീസ് ടു ആർ ഓൾറെഡി ഇൻ ജി എൻ എഫ്. അപ്പോൾ ഇവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യം ഇല്ല. സോ ഫോർ ദിസ് ഹൗ വിൽ ഐ ഡു ഇറ്റ്? ഐ എം റീ റൈറ്റിംഗ് ഇറ്റ് ഇൻ ദ ഫോം ഓഫ് എ ഐ. എ ഐ ആയിട്ട് റീ റൈറ്റ് ചെയ്യുമ്പോഴത്തേനും ഹൗ ക്യാൻ ഐ റൈറ്റ് ഇറ്റ്? എസ് ഡാഷിനെ ഞാൻ എ വൺ ആയിട്ട് എഴുതുകയാണ്, ആറിനെ ഞാൻ എ ടു ആയിട്ട് എഴുതുകയാണ്, പിന്നെ ഏതാണ് അല്ലെങ്കിൽ എസ്സിനെ ഞാൻ എ ടു ആയിട്ട് എഴുതുകയാണ്,
ആറിനെ ഞാൻ A3 ആയിട്ട് എഴുതുവാണ്, എക്സിനെ ഞാൻ A4 ആയിട്ട് എഴുതുകയാണ്, വൈനെ ഞാൻ A5 ആയിട്ട് ഞാൻ എഴുതുവാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ എഴുതിയിട്ട് ഹൗ വിൽ ഐ റീ റൈറ്റ് മൈ പ്രൊഡക്ഷൻ? A1 gives A3 A5 A2 gives A3 A5 A4 A5 A3 gives A4 A2 and then A4 gives A5 gives B. ഓക്കെ, ഇതിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്താണ് സംഭവത്തിൻ്റെ മാത്രമാണ് ഞാൻ ഐയും ജെയും കൂടെ കമ്പയർ ചെയ്യുന്നത്. ഐ ഈക്വൽ ടു ജെ എന്ന കേസ് ലെഫ്റ്റ് റിക്കേഷനാണ്. അപ്പം അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ അവരെ ലെഫ്റ്റ് റിക്കേഷൻ റിമൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഐ ലെസ് ദാൻ ജെ ആണെങ്കിൽ ഇറ്റ് ഇസ് ഫൈൻ. ഐ ഗ്രേറ്റർ ദാൻ ജെ ആണെന്നുണ്ടെങ്കിൽ വി നീഡ് ടു ഡു സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇവിടെ ഐ ഇതാണ് ഐ, ഇതാണ് ജെ. ഐ ലെസ് ദാൻ ജെ ആണ്, സോ ഇറ്റ് ഇസ് ഫൈൻ. ഇവിടെയും ഐ ലെസ് ദാൻ ജെ ആണ്, ഇറ്റ്സ് ഫൈൻ. ടു വരുമ്പോഴത്തേനും എഗെയിൻ ഐ ലെസ് ദാൻ ജെ ആണ്, ഐ ലെസ് ദാൻ ജെ ആണ്. ഇവിടെയും ഐ ലെസ് ദാൻ ജെ ആണ്. സോ ദീസ് ടു ആർ നോൺ ടെർമിനൽസ്, നോ നീഡ് ടു കൺസിഡർ. അപ്പം ഇവിടെ ഈ പ്രൊഡക്ഷൻസ് എല്ലാം ക്ലീൻ ആണ്, ഒന്നും ലെഫ്റ്റ് റിക്കേഷൻ ഇല്ല. ഇനി ഈ പ്രൊഡക്ഷൻസിനെ ഞാൻ എങ്ങനെ എടുത്ത് എഴുതാനായിട്ട് പറ്റും? A1 gives A3. എന്താണ് A3? A4 A2 ആണല്ലേ. A4 A2 A5 ഉം A4 എന്താണ്? A ആണല്ലേ. A5. A2 എന്താണ്? എഗെയിൻ A3. A3 എന്താണ്? A4 A2 A5. A4 എന്താണ് ഇവിടെ? A5. A3 എന്താണ്? A4 A2. അതായത് A2. A4 എന്ന് പറയുന്നത് എയും A5 എന്ന് പറയുന്നത് ബിയുമാണ്. ഓക്കെ, ഇനി എന്താണ് ചെയ്യുക? ഇനിയിപ്പം നമ്മൾ ഈ ഒരു ഫസ്റ്റ്, അപ്പോൾ ഇത് ഓൾറെഡി നമുക്ക് GNF ഇത് ഓൾറെഡി കിട്ടി. ഇതും കിട്ടി, ഇതും കിട്ടി, ഇതും ഓണ്. ഇനി ഇവിടെ നമുക്ക് A4 വാല്യൂ റീപ്ലേസ് ചെയ്താൽ എന്താണ് കിട്ടുക നോക്കാം. A1 gives A2 A5 A2 gives A2 A5 A3 gives A2 A4 gives A5 gives B. അപ്പം ഇത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ഗിവൺ ഇൻ ദി GNF. അപ്പം ഇതാണ് നമ്മൾ ഫൈനൽ ആൻസർ. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ എഡിറ്റ് ചെയ്ത് ഒന്നോട്ട് എഴുതാം. A1 എന്ന് പറഞ്ഞാൽ എന്താണ്? S' ആണ് അല്ലേ. S' gives A. A2 എന്താണ്? S gives A. S Y A Y. A3 gives A3 എന്ന് പറഞ്ഞാൽ എന്താണ്? A3 എന്തായിരുന്നു? R gives A S. X gives A. Y gives B. അപ്പം ഈ ഒരു രീതിക്കാണെങ്കിലും നമുക്ക് എഴുതാം. അപ്പോൾ ഇതും GNF ഫോർമാറ്റിലാണ് കിടക്കുന്നത്. സോ ഇതാണ് നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളത്, നിങ്ങൾക്ക് ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പം അത്രയേ ഉള്ളൂ നമ്മളുടെ 2023 ഡിസംബർ 2023 ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ്. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ കമൻസ്, ഇത് ഡൗട്ട്സോ കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ.